ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്മാർട്ട്. എൻ്റെ പേര് വിസ്മയ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്റ്റഡി ഡേ ഇൻ മൈ ലൈഫ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഡേ ഇൻ മൈ ലൈഫ് ആണ്, സിമ്പിളായിട്ടുള്ളൊരു വ്ളോഗാണ്. ഇപ്പോൾ 4:45 കഴിഞ്ഞിട്ടുണ്ട് സമയം. അപ്പോൾ ഞാൻ ഇന്നും സ്കൂള് വിട്ട് വന്നത് ഒരു 1:30 കഴിഞ്ഞിട്ടാണ്. ഒരു 2 മണിക്ക് ആയിട്ടുണ്ടാവുക ഏകദേശം ഞാൻ ഇവിടെ ഇരിക്കുകയാണ് ഇത്ര പണ്ടെന്ന്. ഓക്കെ, അപ്പോൾ ഞാൻ വന്നിട്ട് നല്ല ഉറക്ക ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും ഇങ്ങനെ ഉറങ്ങിയില്ല. കാരണം ഞാൻ ഉറങ്ങിയാൽ ഞാൻ രാത്രി പിന്നെ ഉറങ്ങില്ല. ഭയങ്കര ഓവറായിട്ടുള്ള ഉറക്ക ക്ഷീണം എന്നല്ല, ചെറുതായിട്ടൊക്കെ എല്ലാവരും പോലെയൊക്കെ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇന്നൊരു സ്റ്റഡി ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളെ ബുള്ളറ്റ് ജേണലുണ്ടല്ലോ, അതിലുണ്ട്. ഞാൻ എന്നെ ഉണ്ടാക്കിയ സംഭവമാണ് സ്റ്റഡി ടൈമിംഗ് എന്ന് പറഞ്ഞിട്ട്. അപ്പം അതിൽ ഞാൻ ടൈം സ്റ്റാർട്ട് ചെയ്യുന്നത് എക്സാമൊക്കെയാണല്ലോ വരാൻ പോകുന്നത്, റിവിഷനൊക്കെ ഉണ്ട്. അപ്പോൾ 3:30 മുതൽ 4 മണി വരെ ഒരു സബ്ജക്റ്റ്, 4:30 മുതൽ 4:30 വരെ ഒരു സബ്ജക്റ്റ്, 5:00 മുതൽ 5:30 വരെ ഒരു സബ്ജക്റ്റ്, അത് കഴിഞ്ഞ് 5:30 മുതൽ 6:30 വരെ ഒരു സബ്ജക്റ്റ്, അത് കഴിഞ്ഞ് 6:30 മുതൽ 7 മണി വരെ ഒരു സബ്ജക്റ്റ്, അത് കഴിഞ്ഞാൽ അരമണിക്കൂർ ബ്രേക്ക് എന്നല്ല, ഞാൻ സാധനം കാണാലോചിച്ചിട്ടാണ്. അരമണിക്കൂർ നമുക്ക് ബ്രേക്ക് എടുക്കാമല്ലോ, കാരണം ഇത്രയും നമ്മൾ അടുപ്പിച്ച് പഠിച്ചാണല്ലോ. അത് കഴിഞ്ഞിട്ട് 7:30 തോന്നുന്നു, 7:30 അത് കഴിഞ്ഞിട്ട് 7:30 മുതൽ 8 മണി വരെ. അപ്പം അതോടുകൂടെ കഴിഞ്ഞിട്ടില്ല, 8 മണി അത് കഴിഞ്ഞിട്ട് 8:10 മുതൽ 8:30 വരെ കഴിഞ്ഞു. അപ്പോൾ കറക്റ്റ് 8:30 വരെയാണ് എൻ്റെ സ്റ്റഡി ടൈമിംഗ് ഞാൻ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത്. 3:30 മുതൽ രാത്രി 8:30 വരെയാണ്. അപ്പോൾ അതാണ് എൻ്റെ സ്റ്റഡി ഒരു പ്ലാനൊക്കെ. അപ്പം ഞാനിപ്പം ഓൾറെഡി ഫസ്റ്റ് സയൻസ് ഉണ്ടായിരുന്നു പഠിക്കാനായിട്ട്. എൻ്റെ ഞാൻ എഴുതിയ ടൈമിങ്ങിൽ ഫസ്റ്റ് സയൻസ് ആയിരുന്നു. സയൻസ് പഠിച്ചു കഴിഞ്ഞു, ഇംഗ്ലീഷ് പഠിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ കറക്റ്റ് 5:00 ഞാനും സോഷ്യൽ എടുക്കും. അപ്പോൾ 5:00 നമുക്ക് വേഗം ഒന്ന് പോയി നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, 5:00 ആയിട്ടുണ്ടെങ്കിൽ ഞാൻ പഠിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞാനിവിടെ കോണിയുടെ ഇവിടെ ഇരുന്നിട്ടാണ് പഠിക്കുന്നത്. ചില സമയത്ത് ഞാൻ ഹാളിൽ സോഫ ഇരുന്നിട്ടാണ് പഠിക്കുക. പിന്നെ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഇവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചു. ഇടയ്ക്കൊക്കെ ഇവിടെ വന്നിരുന്ന് പഠിക്കാറുണ്ട് കേട്ടോ. പിന്നെ ഇത് ഞാൻ ഓൾറെഡി സോഷ്യലിൽ പഠിച്ചിട്ടുള്ളതാണ്, റിവിഷന് വേണ്ടിയിട്ട് ഒന്നും കൂടെ പഠിക്കണമെന്നുള്ളൂ. ഇന്നാളും കൂടെ മിസ് ചോദിച്ചിട്ടുണ്ടായിരുന്നാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നാളും കൂടെ പഠിച്ചിട്ടുണ്ടായിരുന്ന ചാപ്റ്റേഴ്സായിരുന്നു ഹിസ്റ്ററി. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ വീണ്ടും ആദ്യം മുതൽ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് കാണാണ്ട് പറയുക, അതിനേ വേണ്ടുള്ളൂ. അപ്പോൾ ഇതാണ് ചാപ്റ്റർ മുഗൾ എംപയേഴ്സ്. അപ്പോൾ ഇതിൽ ടോട്ടൽ 9 ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ട്. അപ്പോൾ അത് ഫുള്ളൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് പഠിച്ചിട്ട് ഞാൻ വേഗം. അപ്പോൾ എന്നെ പഠിച്ച് കഴിഞ്ഞ് ഞാൻ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ ഓൾറെഡി എന്നെ പഠിച്ചുകൊണ്ട് തന്നെ, അതും ജസ്റ്റ് വായിച്ചപ്പോൾ എനിക്ക് വേണ്ട തന്നെ തലേ കയറി. ഇപ്പോൾ ടൈം എത്രയാണാവോ, അതിനിപ്പോൾ എനിക്ക് 5:30 ടൈം ഉണ്ട്. ഇപ്പോൾ ഒരു 5:45 ആയിട്ടുണ്ടാവുള്ളൂ, കാരണം ഇത് പഠിച്ചായതുകൊണ്ട് പിന്നെ എനിക്ക് അധികം ടൈം എടുത്തില്ല. ഇനിയിപ്പോൾ അടുത്തത് എനിക്ക് പഠിക്കാനുള്ളത് മലയാളമാണ്. അത് 5:30 ഞാൻ എടുക്കുക. മലയാളം ഞാൻ 5:30 ബുക്ക് എടുക്കും പഠിക്കാനായിട്ട്. എന്നിട്ട് 6:30 വരെ മലയാളം പഠിക്കും. മലയാളം അതേ ഞാൻ പഠിച്ചിട്ടുള്ളതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പണി കിട്ടിയില്ല. അതെന്നാളെന്തോ ഞാൻ ശരിക്കും റിവിഷൻ ഉണ്ടായിരുന്നു ചാപ്റ്റർ. ശരിക്കും റിവിഷൻ ഉണ്ടായിരുന്ന ചാപ്റ്ററിന് പകരം വേറൊരു ചാപ്റ്ററാണ് ഞാൻ പഠിച്ചത്, ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആകെ തെറ്റി പോയിട്ടുണ്ടായിരുന്നു. അതല്ലാതെ എനിക്ക് ഇന്നൊക്കെയുള്ളൊക്കെ പഠിച്ച് വെച്ചിട്ടുണ്ട്. ശരിക്കും ഈ നാളേക്ക് എനിക്ക് റിവിഷനാണ്, ഇങ്ങനെ പേപ്പറിലൊക്കെ എ4 ഷീറ്റിൽ എഴുതിയിട്ട് കറക്റ്റ് ചെയ്തിട്ട് മാർക്ക് അങ്ങനെ തരികയാണ് ഉണ്ടാവാറ്. അപ്പോൾ നന്നായിട്ട് പഠിക്കണം. അപ്പോൾ സയൻസൊക്കെ ഓൾമോസ്റ്റ് റിവിഷൻ്റെ കഴിയാറായി. പിന്നെ മലയാളം നാളത്തോടുകൂടെ കഴിയും, അത്രേ ഉള്ളൂ ചാപ്റ്റേഴ്സ്. ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും മിസ്സുമാർ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്നറിയില്ല. ചാപ്റ്റേഴ്സ് നാളത്തോടുകൂടെ മലയാളം റിവിഷൻ കഴിയും എക്സാമിനുള്ളത്. മാത്സ് ഓൾറെഡി കഴിഞ്ഞു. പിന്നെ മാത്സ് ഇപ്പം കുഞ്ഞു കുഞ്ഞു ഓരോ പ്രോബ്ലംസും സിംപ്ലിഫൈന്നും എക്സ്പ്രസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് അത് ബോർഡിൽ ചെയ്യിപ്പിക്കുക, എന്നിട്ട് മാർക്കിടും. ഞാനൊക്കെ ചെയ്ത് എനിക്കൊക്കെ മാർക്ക് കിട്ടിയിട്ടോ. മിസ് ബുക്കിലൊക്കെ ഇതിൻ്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട്, എൻ്റെ മാത്രമല്ല കുറച്ച് വേറെ കുട്ടികളുടെയും ക്ലാസ്സിലത്തെ. അപ്പോൾ അങ്ങനെയാണ്. ഇനിയിപ്പം ഞാൻ നാളെ സാറ്റർഡേ അല്ലേ, അപ്പം നാളെ ഞാൻ പറ്റുകയാണെങ്കിൽ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാനായിട്ട് ട്രൈ ചെയ്യാം കേട്ടോ.
ഇരുത്ത കൊള്ളാമെന്നുണ്ട്. പക്ഷേ ഇപ്പോൾ സ്കൂളിൽ പോണ നേരത്തോ പോയി കഴിഞ്ഞ ശേഷം സ്കൂളിലെത്തിയിട്ടോ എന്തെങ്കിലും അവയ്ക്ക് ഓർമ്മ വരാം, അയ്യോ ഇങ്ങനത്തെ ഒരു വീഡിയോ എടുക്കാറുണ്ടല്ലോ എന്ന്. അപ്പോൾ ഞാൻ കുറേ ഇപ്പോൾ രണ്ട് ദിവസമായി ഞാൻ വീഡിയോ ഇട്ടു. എനിക്ക് ക്രാഫ്റ്റിൻ്റെ ഐഡിയാസ് ആണെങ്കിൽ കിട്ടുന്നില്ല, പിന്നെ എനിക്ക് ചെയ്യാനായിട്ടൊരു മൂഡും വരുന്നില്ല, അങ്ങനെയൊക്കെ കുഞ്ഞു കുഞ്ഞു പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ എടുത്ത് തന്നെ ഒരു ബോട്ടിലായിട്ട് നിങ്ങൾക്ക് എന്തായാലും പ്രതീക്ഷിക്കാം കേട്ടോ. ഒരു സ്ട്രോക്കോ വൺ സ്ട്രോക്ക് പോലെ എന്തെങ്കിലും. പിന്നെ എനിക്ക് ക്യാൻവാസ് പാർട്ട് ടു ചെയ്യണമെന്നുണ്ടായിരുന്നു. അത് ഹോം മെയ്ഡ് ആയിട്ട് ക്യാൻവാസ് ഉണ്ടാക്കിയിട്ട് അത് രണ്ടും ഞാൻ സ്വന്തമായിട്ടൊരു പെയിൻറ്റിങ് ചെയ്യണത് കേട്ടോ, പാർട്ട് ടു. അപ്പോൾ അതിനായിട്ട് എൻ്റെ വേണ്ട മെയിൻ സാധനം ഇന്ത്യയിൽ ഉണ്ട്, പക്ഷേ കാർഡ്ബോർഡും ഇല്ല ഫെവിക്കോളും ഇല്ല. ഫെവിക്കോൾ എന്തായാലും മേടിക്കാം, പിന്നെ കാർഡ്ബോർഡ് മേടിക്കാനൊന്നും കിട്ടില്ലല്ലോ. ഇവിടെ ഒരു ഉജാലയുടെ ഒരു കമ്പനി ഉണ്ട്, കമ്പനി അല്ല ഗോഡൗൺ, അവിടുന്ന് നമുക്ക് പോയ വലിയ വലിയ പെട്ടികളും കിട്ടും. അപ്പോൾ അതെടുക്കണം. പിന്നെ ഞാൻ കുറച്ച് ഇങ്ങനെ നമ്മുടെ ലേസിൻ്റെയും പാൽപ്പൊടിയൊക്കെ കിട്ടുമ്പോൾ അതിൻ്റെ കവറിൻ്റെ പുറത്ത് പ്രിൻ്റ് ഉണ്ടായിട്ടും അകത്ത് ഇങ്ങനെ മിററിൻ്റെ ഒക്കെ ഒരു ഫീലല്ലേ. അപ്പോൾ അങ്ങനത്തെ പേപ്പറൊക്കെ കിട്ടുമ്പോൾ ഞാൻ നന്നായിട്ട് കഴുകിയിട്ട് അടക്കുക. അലുമിനിയം ഫയറിൻ്റെ ഒക്കെ ഒരു ഫീലല്ലേ. അപ്പോൾ അതില്ലാത്തവർക്കൊക്കെ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ക്രാഫ്റ്റ് എനിക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലേസിൻ്റെയും പാൽപ്പൊടിയുടെ ഒക്കെ കവർ ഞാൻ നന്നായിട്ട് കഴുകിയിട്ട് എടുത്തിട്ട് സെറ്റാക്കി ക്ലീൻ ചെയ്തിട്ട് എൻ്റെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ അകത്തേക്ക് ചെല്ലട്ടെ. ഓക്കെ, എൻ്റെ ഉണ്ണികൾക്ക് ഇനിയിപ്പോൾ ക്ലാസ് ഉണ്ട്, അപ്പോൾ നമുക്കിനി അകത്തേക്ക് ചെല്ലാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിതേ തട്ടുമേലയ്ക്ക് പോവാണ്. എനിക്ക് അഞ്ചരയ്ക്കാണ് കേട്ടോ നമുക്ക് അടുത്ത സെക്ഷൻ പഠിക്കാനായിട്ടുള്ളത്. ഗൈസ് ലുക്ക്, അതൊന്നും ഞങ്ങളില്ല കേട്ടോ, ഞങ്ങളുടെ വീടല്ല. ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ ടോപ്പ്. സോ നമുക്ക് കുഞ്ഞി കോൺഫർമി കവയ്ക്ക് കയറി. ഞാൻ ഇപ്പോൾ വന്നത് എന്തിനാണെന്ന് വെച്ചാൽ വെറുതെ ഒന്നും വന്നതല്ല, പ്രാവ് കൂടിപ്പോയി എന്നെ കണ്ടിട്ട്. ഞാൻ കുപ്പി എടുക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞില്ലേ ബോട്ടിലായിട്ട് വരുന്നുണ്ട്, അതിൻ്റെ ഐഡിയ ഒക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അതിനുള്ള ബോട്ടിലെടുക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നിട്ടുള്ളത്. ബോട്ടിലെടുക്കാൻ കേട്ടോ. അവിടെ ടാർപ്പായും പൈപ്പൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ അമ്മയുടെ കുഞ്ഞുങ്ങി കൃഷീസൊക്കെ ഉണ്ട്. അപ്പോൾ 15 മിനിറ്റ് കൊണ്ട് ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ. ജസ്റ്റ് വീഡിയോ ഒന്നും എടുക്കണില്ല ഇപ്പം, അത് പഠിപ്പ് കഴിഞ്ഞിട്ട് വീഡിയോ. അപ്പോൾ എന്താ ബോട്ടിലെടുത്തിട്ട് അപ്പോൾ അതിന് പറ്റിയ നല്ലൊരു സൈസ് ബോട്ടിൽ നമുക്ക് ഇവിടെ നിന്ന് തപ്പിയെടുക്കാം. ഓക്കെ, കം ഓൺ. ഓക്കെ ഗൈസ്, നമുക്ക് ഇവിടെ നിന്ന് നല്ലൊരു ബോട്ടിൽ സെലക്ട് ചെയ്യണം. ഒരു റൗണ്ട് ബോട്ടിലാണെന്നാണ് എൻ്റെ ആവണം എന്നാണ് എൻ്റെ പ്ലാൻ. സോ ഇവിടെ നിന്ന് ഈ ബോട്ടിലൊക്കെ നമുക്ക് എടുത്ത് അവിടേക്ക് വയ്ക്കാം കേട്ടോ. കണ്ട വലിയ കുഞ്ഞി ക്യൂട്ട് ബോട്ടിൽസൊക്കെ മതി നമുക്ക്. ഇതൊക്കെ ധാരാളം കണ്ടോ, എന്തോ ജ്യൂസിൻ്റെയാണ് തോന്നുന്നു, ഇത് വേറെ ഉണ്ട് കണ്ട. ഇത് ഭയങ്കര കുഞ്ഞായി പോയി. ബിയർ ബോട്ടിൽ കണ്ട, ഈ ബോട്ടിലൊക്കെ ഓക്കെ ആണ്. ഇതൊക്കെ പെർഫെക്റ്റ് കറക്റ്റ് സൈസാണ്, പക്ഷെ ഈ ബോട്ടിൽ ഞാൻ യൂസ് ചെയ്യുന്നില്ല. ഓൾഡ് മങ്ങിൻ്റെ ബോട്ടിൽ നമുക്ക് ചെയ്തോണ്ട് കുഴപ്പമൊന്നുമില്ല, ബട്ട് ഞാനതെടുക്കുന്നില്ല. എൻ്റെ ഒരു ധാരണയിൽ എനിക്ക് ആ മിനി ബോട്ടിൽ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. സോ ഇത് നമുക്കെടുക്കാം. ഓക്കെ, ഇതെടുത്തിട്ട് നമുക്ക് താഴ്ത്തി കൊണ്ടുപോകാം കേട്ടോ. നമുക്ക് നല്ല രീതിക്ക് തന്നെ ക്ലീൻ ചെയ്യാനുണ്ട്. കൈസായി ഞാൻ ഇങ്ങനെ അറിയട്ടെ കേട്ടോ. കാരണം കണ്ടോ നല്ലോണം അഴുക്കുണ്ട്, എങ്കിലും വേറെ ലെവൽ അഴുക്കാണ്. നമുക്കിവിടുന്ന് ഇറങ്ങാം. അന്ന് ബോട്ടിലൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഒരു കുഞ്ഞു ബോട്ടിലാട്ടോ ഉണ്ടോ. ഇത് ജസ്റ്റ് ഇപ്പോൾ ഇത് വെള്ളത്തിയിട്ട് വയ്ക്കാനാണ്. അപ്പോൾ എൻ്റെ പഠിപ്പിൻ്റെ പ്രോസസ്സൊക്കെ കഴിഞ്ഞ ശേഷം അല്ലെങ്കിൽ നാളെ രാവിലെ ആകുമ്പോഴേക്കും ഇത് സെറ്റായിട്ടുണ്ടാകും. കാരണം ഇതിൽ ഉള്ളിത്തൊക്കെ അഴുക്ക് വേഗം തന്നെ പോകുന്ന ടൈപ്പ് അഴുക്കാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇപ്പോൾ 5:30 സമയം. അപ്പോൾ നമുക്ക് അടുത്ത സബ്ജക്റ്റ് എടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, പിന്നെ ഉണ്ണികൾക്ക് ക്ലാസ് ഉള്ളതുകൊണ്ട് തന്നെ അവിടെ സൗണ്ട് വെക്കുന്നുണ്ടാവും കേട്ടോ ക്ലാസ്സിൻ്റെ. അപ്പോൾ ഞാൻ മലയാളമാണ് ചാപ്റ്റർ 12, അശാന്തിയുടെ വേനലിലെ കുളിര്. ഓക്കെ, അപ്പോൾ ഞാനവിടെ ടിക്കറ്റൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതായത് ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, മേലത്തെ ആൻസറാണ് ആ കാണുന്നത് ഫുള്ള് കേട്ടോ, ഫുള്ള് വലിയ ആൻസറാണ്. പിന്നെ സെക്കൻഡ് വൺ ഇതാണ് ക്വസ്റ്റ്യൻ, ആൻഡ് ഇതാണ് ആൻസർ. അല്ല വലുതാണ്, പക്ഷെ ഓൾറെഡി ഞാൻ പഠിച്ച വെച്ചു, ഞാൻ രക്ഷപ്പെട്ടു. പിന്നെ കുറച്ച് പദം മാറ്റി എഴുതുക, പദം മാറ്റി എഴുതുക, അതുപോലെ ഒറ്റ വാക്കിൽ എഴുതുക, അതൊക്കെ ഉണ്ട്.
അപ്പം നമുക്ക് അതൊക്കെ ചെയ്യാം. ഉത്തരമേത് കൊല്ലം ഞാൻ എഴുതി പഠിച്ചിട്ടുള്ളതാണ്. നമുക്ക് അർത്ഥങ്ങൾ ഉത്തരം എഴുതിക്കും എഴുതാം. എഴുതി എഴുതിയിട്ട് വേണം നമ്മളൊന്ന് പഠിക്കാൻ സെറ്റാകാനായിട്ട് കേട്ടോ. അപ്പോൾ എന്നാലും നമുക്ക് തലയിൽ നല്ല രീതിയിൽ കയറുള്ളൂ, അല്ലെങ്കിൽ നിറച്ച് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ ആയിട്ടാവും നമ്മൾ എഴുതാം. പിന്നെ ഇത് മൈ ഡയറി ഓഫ് അഡ്വഞ്ചേഴ്സ്, ഇത് ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ടാണ് യെല്ലോ ക്ലാസ്സിൻ്റെ ബുക്ക് ഞാൻ ഉപയോഗിക്കുക. അപ്പോൾ ഇതിൽ ഞാൻ എല്ലാതും പഠിച്ചാൽ എഴുതിയിട്ടിട്ടുണ്ട്, കാണിച്ചു തരാം. ഐ വിൽ ഷോ എവറിത്തിങ്. ഫസ്റ്റ് ഉദ്ഘാടനം ചെയ്ത് മലയാളത്തിൽ നിന്നാണ് കേട്ടോ. പെൻസിൽ കൊണ്ടാണ് എഴുതിയിട്ടുള്ള ആദ്യത്തെ കുറച്ചൊക്കെ. പിന്നെ അത് മലയാളം, സാൻസ്ക്രിറ്റ്, പിന്നെ വീണ്ടും പെന്നിലോട്ട് ഞാൻ മാറി. പിന്നെ മിസ്റ്റേക്കൊക്കെ ഞാൻ തന്നെ കറക്റ്റ് ചെയ്യും കേട്ടോ. റെഡ് പെൻ വെച്ചിട്ട് മിസ്റ്റേക്കുകളൊക്കെ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ സയൻസ് ഡയഗ്രാം വരയ്ക്കാനാണ് വരച്ചതാണ്. അപ്പോൾ നമ്മൾ ഇവിടെയാണ് എഴുതാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ എന്ത് എഴുതിയാലും ഫസ്റ്റ് എഴുതുന്ന ഒരു കാര്യമുണ്ട്, അതിൻ്റെ സബ്ജക്റ്റിൻ്റെ പേര് ഞാൻ എഴുതും. നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് മലയാളം ആയതുകൊണ്ട് ഞങ്ങളുടെ മലയാളം എഴുതിയിട്ടുണ്ട്. ഇനി എഴുതുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഇത് മാത്രമായിട്ട് കാണിക്കും. അപ്പോൾ നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വായിക്കാം കേട്ടോ. ടോട്ടൽ 9 അർത്ഥങ്ങളുണ്ട്. അപ്പോൾ ഞാൻ വേഗം ഒന്ന് വായിക്കട്ടെ. ആദ്യ അർത്ഥങ്ങൾ നമുക്ക് ചെയ്യാം. അതുകൊണ്ട് പിരിച്ചെഴുതിക്കും ചേർത്തെഴുതിക്കും. അത് പിരിച്ചെഴുതിക്കും ചേർത്തെഴുതിക്കും അർത്ഥങ്ങളും കഴിഞ്ഞിട്ട് നമുക്ക് പദം മാറ്റി എഴുതുക എഴുതാം കേട്ടോ. അപ്പം ഞാൻ എൻ്റെ ടൈം ലാപ്സിൽ എടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് നമ്മളിനി ഉത്തരങ്ങൾ എഴുതാണ്, നോക്കിയിട്ടല്ല ഞാൻ എഴുതുക കണ്ടോ. ഇതാണ് ചാപ്റ്ററിൻ്റെ ഹാൻഡ് റൈറ്റിംഗ് മലയാളത്തിൽ മോശമാണ്. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ വയ്ക്കും. ഇതൊക്കെ ചോദ്യങ്ങളാണല്ലോ. അപ്പോൾ എന്തെങ്കിലും ഒരു സംഭവം, ഇത് ഫോൺ കേസ് ആട്ടോ അമ്മയുടെ, ഓക്കെ ഇതുപോലെ വയ്ക്കും. എന്നിട്ട് ഉത്തരങ്ങൾ മാത്രമായിട്ട് ഞാൻ എഴുതും. ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട്, ഞാൻ നോക്കി എഴുതാറൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾക്കറിയാവുന്നതാണല്ലോ, നോക്കിയത് എനിക്ക് കൈ കാല് വരെ തുടങ്ങും. അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ പരിപാടീസ് ഒന്നും ചെയ്യാറില്ല. ഓക്കെ, അപ്പോൾ ആദ്യത്തത് അവബോധം. അവബോധം, ഓക്കെ. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ചിലപ്പോൾ ഉണ്ടാവേ. കാണുന്നുണ്ടോ? അറിവ്. എത്ര സൂം ചെയ്യുന്നില്ല കേട്ടോ. അടുത്തത് ഒരു തിരിയുക. അപ്പോൾ ഗൈസ്, ഞാനിത് അർത്ഥങ്ങളൊക്കെ എഴുതി കഴിഞ്ഞിട്ടുണ്ട്. ടോട്ടൽ 9 എഴുതിയിട്ടുണ്ട്. ഇനി നമ്മൾ എഴുതാൻ പോകുന്നത് പിരിച്ചെഴുതുകയാണ്. ഞാനിത് മടക്കി വയ്ക്കും. എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ വിടർത്തി വെച്ച് എഴുതാനാണ് ഇഷ്ടം. അപ്പോൾ മടക്കി വയ്ക്കുന്ന സ്ഥലമില്ലാത്തതുകൊണ്ട് എനിക്ക് ഒട്ടും ഇഷ്ടമില്ല ഇങ്ങനെ ചെയ്യുന്നത്. പഠിച്ച് ഓക്കെ, നമുക്കിനി ഇത് എഴുതാം. ഇത് ഒന്ന് 10 നിന്നിട്ട് എഴുതാം കേട്ടോ. ഏ വറ്റി തുടങ്ങി, പിരിച്ചെഴുതുകയാണ്. വറ്റി പ്ലസ് തുടങ്ങി തുടങ്ങി. രണ്ട് തവണ ഒന്നൊരു ഡൗട്ട് ഉണ്ട്, കുഴപ്പമില്ല. അപ്പം നമുക്കിനി ബാക്കിയുള്ളതും എഴുതാൻ ടൈം ലാപ്സ് ഇട്ടിട്ട്. അപ്പം നമ്മൾ ഇതും എഴുതി കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇതാണ്, പദം മാറ്റി എഴുതുക. ഓക്കെ, പിന്നെ അതുപോലെ ഒറ്റവാക്കിൽ എഴുതുക, അതും രണ്ടുമാണ്. അപ്പം ഞാനത് വേഗം പോകുന്ന വായിച്ചിട്ട് വരട്ടെ. ഫ്രണ്ട്സ്, അയ്യോ അയ്യോ അയ്യോ, എൻ്റെ പഠിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്കിനി ചെയ്യാം. ഞാൻ ടൈം ലാപ്സിലാണ് ഇടുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോറടി ഇത്തിരി അധികമായി കൂടിപ്പോവും. അപ്പോൾ ഞാൻ ഇനി എഴുതട്ടെ കേട്ടോ. ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ, ഇതാണ് പദം മാറ്റി എഴുതുക. നമുക്ക് അതൊക്കെ ഒന്ന് എഴുതിയെടുക്കാം. ഓക്കെ, അപ്പോൾ ആൻസർ മറിച്ചിട്ടുണ്ട്, ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ. നമുക്കിനി ഇവിടെ എഴുതാം. അപ്പോൾ ഇതിൽ തന്നെ മലയാളമൊക്കെ പഠിച്ച് കഴിഞ്ഞു. ഇപ്പം സമയം 5:50. അപ്പം നമുക്ക് കുറച്ച് നേരം ബ്രേക്കൊക്കെ ഉണ്ട് കേട്ടോ. ഇനി 6:30 നമ്മൾ അടുത്ത സബ്ജക്റ്റ് വരാൻ പോകുന്നത്. അടുത്ത സബ്ജക്റ്റ് സാൻസ്ക്രിറ്റ് ആണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ സാൻസ്ക്രിറ്റ് തന്നെയാണ്. ഇനിയിപ്പം ഈ ബ്രേക്കിൻ്റെ ഇടയിലോ
സംസ്കൃതം പഠിച്ചു കഴിഞ്ഞിട്ടോ അങ്ങനും അമ്മ എന്തായാലും എൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കും കേട്ടോ. എന്നാലാണ് ഞാൻ പഠിച്ചതിനൊരു ഫുൾ ആവുള്ളൂ. എനിക്ക് സ്വന്തമായിട്ട് പഠിച്ച് സ്കൂളിൽ പോയി മാർക്ക് എഴുതുകയാണെങ്കിൽ മാർക്ക് എന്തായാലും ഇപ്പോഴും കുറവായിട്ട് കിട്ടാറുള്ളത്. അമ്മ പഠിപ്പിച്ചാൽ മാത്രമേ മാർക്ക് കിട്ടുള്ളൂ, നിങ്ങൾക്ക് അറിയാമല്ലോ എൻ്റെ എക്സാം മാർക്കൊക്കെ അറിഞ്ഞപ്പം. അപ്പോൾ അതുകൊണ്ട് ഇനി അമ്മ ക്വസ്റ്റ്യൻ ചോദിക്കണം കുറച്ച് കഴിഞ്ഞിട്ട്. പിന്നെ ഇനി മാത്സും കമ്പ്യൂട്ടറും കൂടെ ഉണ്ട്. മാത്സ് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി, നമുക്ക് പഠിക്കുന്നു വേണ്ട, മിസ് ഇങ്ങനെ വെറുതെ ബോർഡിൽ ചെയ്യിപ്പിക്കുക ചെയ്യുള്ളൂ. അതിപ്പോൾ കറണ്ട് ആയിട്ട് എടുത്തിട്ടുള്ള ചാപ്റ്റർ, അതൊക്കെ എനിക്ക് പഠിക്കേണ്ടതെന്ന് അറിയാം ഓൾറെഡി. സ്കൂളിൽ വെച്ചിട്ടുണ്ട് നന്നായിട്ട് പഠിച്ചിട്ടുണ്ടത്. അപ്പം മാത്സ് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. സാൻസ്ക്രിറ്റ് എന്തായാലും പഠിക്കാനായിട്ടുണ്ട് കുറച്ച്. പിന്നെ കമ്പ്യൂട്ടറും ഒന്നും പഠിക്കാനില്ല. കമ്പ്യൂട്ടർ ഞാൻ ഇനിയിപ്പോൾ നാളേക്കാണ് പഠിക്കുന്നത്, കാരണം നാളെയാണ് സാറ്റർഡേ. കാരണം ഇന്ന് തന്നെ പഠിച്ച മൺഡേക്ക് റിവിഷൻ പോലെ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇന്ന് തന്നെ പഠിച്ചാൽ അതിൻ്റെ ഒരു ചൂട് പോവും. അപ്പോൾ നാളെയാകുമ്പോൾ, നാളെ അല്ലെങ്കിൽ മറ്റന്നാളാകുമ്പോഴാണ് എനിക്കൊന്നും കൂടെ ചൂട് വരുള്ളൂ. തലേ ദിവസം പഠിക്കുമ്പോഴുള്ള ഒരു ചൂട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒന്നെങ്കിൽ ഇന്ന് എന്തായാലും ഞാൻ പഠിക്കില്ല കമ്പ്യൂട്ടർ. എല്ലാതും കൂടെ കംപ്ലീറ്റ് മിക്സായിട്ടൊരു സാലഡാവും. അതുകൊണ്ട് എന്തായാലും നാളെ അല്ലെങ്കിൽ മറ്റന്നാളാണ് ഞാൻ കമ്പ്യൂട്ടർ പഠിക്കുക. എന്തായാലും നാളെ ഞാൻ പഠിക്കാം, മറ്റന്നാളേക്ക് നീറ്റ് വയ്ക്കാനുള്ള ചാൻസ് കുറവാണ്. അപ്പോൾ അതിനുള്ളിൽ സാൻസ്ക്രിറ്റും കൂടെ കഴിഞ്ഞ് ഇന്നത്തെ നമ്മളെ സ്റ്റഡി റുട്ടീൻ കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ അങ്ങനത്തെ സ്റ്റഡി വീഡിയോസൊക്കെ ആവും കൂടുതലായിട്ടും വരിക. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയും നമ്മൾ ഇന്നത്തെ വീഡിയോ എന്തിട്ട് എല്ലാവർക്കും ഷെയർ ചെയ്യാമായിരിക്കുന്നു. ഞങ്ങളിതിവിടെ ബിസ്ക്കറ്റ് കഴിച്ചാണ്, ബിസ്ക്കറ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ ബോർബോണിൻ്റെ സൺഫിസ്റ്റ് പൈനാപ്പിൾ. അപ്പോൾ ഇത്രയും ഇന്നത്തെ വീഡിയോ, എല്ലാവരും വീഡിയോ കാണാൻ സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാതായിരിക്കും. ബൈ ബൈ.